ചൈനയെ നിലംപരിശാക്കും, ഇന്ത്യ വാനോളം ഉയരും, മോദിയുടെ ചാണക്യബുദ്ധിയിൽ കോടികൾ ഇനി ഇന്ത്യയിലേക്ക് ഒഴുകും. നമസ്കാരം, ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം. ആഗോള നിക്ഷേപകർ ഇന്ത്യയിലേക്ക് കുതിക്കുകയാണ്, കൂട്ടത്തോടെ തന്നെ ചേക്കേറുകയാണ് എന്ന് വേണം പറയാൻ. ഇത് വളരെ പ്രാധാന്യത്തോടെ തന്നെ വേണം നോക്കിക്കാണാൻ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായ ചൈനയിൽ നിന്നാണ് നിക്ഷേപകർ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് വരുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ വൻ കുതിച്ചുചാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് എന്നത് വ്യക്തമാണ്. ചൈനയെ നിലംപരിശാക്കാൻ ഇനി അധിക കാലം വേണ്ടിവരില്ല. ചൈനയുടെ ആധിപത്യമെല്ലാം തകരുമെന്ന് തന്നെയാണ് നിരീക്ഷകർ ഒന്നടങ്കം പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. ചൈനയിലെ നിക്ഷേപങ്ങൾ കൂട്ടത്തോടെ പിൻവലിച്ചിരിക്കുകയാണ് പല ഭീമന്മാരും. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇതിനോടൊപ്പം തന്നെ ഒരുപാട് റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. വാൾസ്ട്രീറ്റ് ഭീമന്മാരായ ഗോൾഡ്മാൻ സച്ച് ഗ്രൂപ്പ്, മോർഗൻ സ്റ്റാൻലി തുടങ്ങിയവർ ഇന്ത്യയെ പ്രധാന നിക്ഷേപ കേന്ദ്രമായി അംഗീകരിച്ച് കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സൂറിച്ച് ആസ്ഥാനമായിട്ടുള്ള വോണ്ടോബെൽ ഹോൾഡിംഗിന്റെ ഒരു വിഭാഗം ഇന്ത്യ അവരുടെ എമർജിംഗ് മാർക്കറ്റ് ഹോൾഡിംഗ് ആക്കി എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്തിനേറെ പറയണം, ജപ്പാനിലെ റീറ്റെയിൽ നിക്ഷേപകർ പോലും ഇന്ത്യയെ സ്വീകരിക്കുന്നുവെന്ന വാർത്തകളും വരുന്നുണ്ട്. ചൈനയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്നത് ഉറപ്പാണ്. പൊതുവെ ഇന്ത്യയുടെയും ചൈനയുടെയും സമ്പദ് വ്യവസ്ഥ നിക്ഷേപകരൊക്കെ വലിയ ശ്രദ്ധയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇന്ത്യ ബജറ്റിലടക്കം വലിയ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതും. നിക്ഷേപകർക്കായി ഇന്ത്യയുടെ വലിയ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. എന്തായാലും ഇന്ത്യക്ക് സന്തോഷിക്കാൻ വകകൾ ഒരുപാടാണ്. ഇന്ത്യ ഉടൻ തന്നെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ മോദി പറയുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇന്ത്യക്ക് നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് എന്ന് തന്നെ പറയാം. ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ 6 മാസങ്ങളിൽ തന്നെ ഇന്ത്യയുടെ ജി ഡി പി നിരക്ക് 7.5% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നോക്കൂ, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഉപഭോക്താവും മൂന്നാമത്തെ വലിയ LPG ഉപഭോക്താവുമാണ്. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ ഊർജ്ജ മേഖല സുപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉപഭോക്താവായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നതും പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ. ലോകത്തിലെ വലിയ ഓട്ടോമൊബൈൽ വിപണിയിലും 4-ാം സ്ഥാനത്താണ് നമ്മളുള്ളത്. ഇരുചക്ര വാഹനങ്ങളുടെ വിപണിയിൽ പുതിയ റെക്കോർഡുകളാണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇലക്ട്രോണിക് വാഹന വിപണിയിലും ഇന്ത്യ കൈമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും രാജ്യം കയ്യൊപ്പ് പതിപ്പിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യ സൗഹൃദമാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ വിദേശവും ആഭ്യന്തരവുമായ നയം ഇന്ത്യയുടെ സുസ്ഥിര ഭാവിയുടെ രൂപീകരണത്തിൽ ഊന്നിയാണ് എന്നതാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഉഭയകക്ഷി വ്യാപാരം, നിക്ഷേപം എന്നീ മേഖലകളിലും ഇന്ത്യയുടെ നേട്ടം അഭിമാനാർഹമാണ്. അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഇവിടെ എടുത്തു പറയണം. ശക്തമായ വിദേശ വ്യാപാര കരാറുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. US നിന്നും ഇന്ത്യയിലേക്കുള്ള ചരക്ക് കയറ്റുമതിയിൽ വലിയ വർധനവാണ് ഇന്നുള്ളത്. 2022 $47.2 ബില്യൺ വളർച്ചയുണ്ടായി എന്നത് ഏറ്റവും ശ്രദ്ധേയമായി നോക്കിക്കാണണം. ഇത് മുൻവർഷത്തേക്കാൾ 17.9% വർധനവാണ് കാണിക്കുന്നത്. എന്തായാലും എല്ലാ രംഗത്തും ഇന്ത്യ കുതിപ്പ് തുടരുകയാണ്. ഇനിയും ആ കുതിപ്പ് തുടരാൻ സാധിക്കട്ടെ. ചൈനയെ നിലംപരിശാക്കാനും നമുക്ക് സാധിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.